Your attention, please. Indian Airlines announces the arrival of its flight number IC501 from Bombay. Your attention, please. Indian Airlines announces the arrival of its flight number IC501 from Bombay. കയ്യും കളഞ്ഞല്ലോ ദൈവമേ, ഇയാളെ കൊണ്ട് തോറ്റ് അരക്കേ. അയ്യോ പയ്യ അടക്കേ. സാറേ അത് അല്ല, 5 രൂപ മതി, അതിൽ കൂടുതലുള്ള പണിയൊന്നും താൻ ചെയ്തിട്ടില്ല കേട്ടോ. നമുക്ക് ഇനിയും കാണാമെന്നേ. ആ മുത്തച്ഛനോ ജ്യൂസ് ഒക്കെ ഇടും. പനിയുണ്ട്.
രണ്ടറ്റാണ് മോളടിയും സിഗരറ്റ് വലി. അതെങ്ങനെയാ നിയന്ത്രിക്കാൻ ആരെങ്കിലും വേണ്ടേ? വേലക്കാരൻ പയ്യൻ പറഞ്ഞ സാറ് കേൾക്കോ? അതൊക്കെ പിന്നെ പറയാം. കുഞ്ഞ് യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നിരിക്കുക. ശ്രീകുമാരി നീ വാ, നമുക്കൊന്ന് വീട്ടിൽ പോയിട്ട് വരാം. അവരച്ഛനും മോളും കൂടി എന്തെങ്കിലും സംസാരിക്കട്ടെന്നേ. ചേച്ചി പൊയ്ക്കോ, ഞാനിവിടെ ഇരുന്നോളാം. ഇന്ന് കഞ്ഞി കൊടുക്കാന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ആ തിരക്കടയിലും വീട്ടിൽ പോണല്ലോ, ഞങ്ങളൊന്ന് പോയിട്ട് വരട്ടെ. എന്റെ മോക്ക് അവിടെ സുഖാണ്. ഡോക്ടർ എന്ത് പറഞ്ഞേച്ചാ? എന്റെ അസുഖമൊന്നും സാരമില്ല, ഏറിയ ഒരാഴ്ച അപ്പോഴേക്കെല്ലാം ഭേദാവും. മോളിവിടെ ഇരിക്ക. മരിച്ചു പോകുന്നുള്ള പേടി കൊണ്ടല്ല നിനക്ക് ടെലിഗ്രാം ചെയ്തത്, നിന്നെ ഒന്ന് കാണാന്. ഇത്തിരി സംസാരിക്കാൻ തന്നെയാ നിന്നോട് വരാൻ പറഞ്ഞു. മനസമാധാനവും സന്തോഷവും അതൊക്കെയാ എന്റെ രോഗത്തിലുള്ള മരുന്ന്. മോളെ, നീ ഇങ്ങനെ ബോംബെയിലും ഞാൻ നാട്ടിലുമായിട്ട് കഴിഞ്ഞ എനിക്ക് എന്താ ഒരു സമാധാനം? കുറച്ചു കാലം കൂടെ അവിടെ നിൽക്കാതെ വയ്യേച്ചാ. അതാ എനിക്ക് മനസ്സിലാകാത്തത്. സുകുമാരൻ മരിച്ചിട്ട് 3 വർഷം കഴിഞ്ഞില്ലേ? അവൻ വിചാരിച്ചിട്ട് നടക്കാതെ പോയ കാര്യം നീ വിചാരിച്ച നടക്കൂ? അതെന്റെ ഒരു വാശിയാണ് അച്ഛാ. സുഹൃത്തിനെ കൊന്നവരോടുള്ള റിവഞ്ചല്ല. സുഹൃത്തിനെ പൂർത്തിയാക്കാൻ കഴിയാതെ പോയ ജോലി എനിക്ക് തീർക്കണമെന്നൊരു വാശി. എന്നെ കുറിച്ച് നീ ഓർക്കണ്ട. പക്ഷേ 4-5 വയസ്സായ ഒരു പെൺകുഞ്ഞിന്റെ അമ്മയാണ് നീ. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ കുഞ്ഞിന് പിന്നെ ആരുണ്ട് മോളെ? അയ്യോ, അഞ്ജുമോൾ ആശുപത്രി പോയി അതെങ്ങനെ ഓക്കുന്നത്? നമുക്ക് കഥ കേട്ടുണ്ടായോ ശ്രീകുമാരങ്ങളിലെ പുതിയ ഡിപ്യൂട്ടി കഥ? ഏതാ ഇപ്പൊ ശ്രീയേട്ടന്റെ പെർമനന്റ് ജോലി? ഗുമസ്തപ്പണിയോ അതോ കുറ്റാന്വേഷണോ? ഒന്നും പറയണ്ട എന്റെ കുഞ്ഞെ, അങ്ങനെ കൊണ്ട് ഞാൻ തോറ്റു. ആ വക്കീൽ എന്നാ പിരിച്ചുവിടുന്നെന്ന് എനിക്കറിയില്ല. ആഫീസിലും പോകില്ല, ഫയലും നോക്കില്ല. പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണെന്ന് പറഞ്ഞ് രാവിലെ ഇറങ്ങും. ഒരു കേസ് ഇന്നേവരെ അങ്ങനെ പിടിച്ചിട്ടില്ല. നാട്ടുകാരെ തല്ലാണെങ്കിൽ മുറക്കി കൊള്ളുന്നുണ്ട്. ശ്രീകുമാരി, നീ ആരുടെ ഒരു ഭാര്യ? പണ്ടൊക്കെ അംഗച്ചകര അംഗത്തിന് പോകുമ്പോ അവരുടെ ഭാര്യമാര് നോമ്പ് തോറ്റിരിക്കും. ഇവളാണെങ്കിൽ പണ്ടാരായിപ്പോട്ടെ എന്ന് പറഞ്ഞ് പ്രാഗി ഇറക്കാതെ പിന്നെ എങ്ങനെ തല്ലുകൊള്ളാണ്ടിരിക്കും? ഏത് തല്ലാത്തവനെ തല്ലും? ഇപ്പൊ ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാൻ ആരുടെ തല്ലാടി കൊണ്ടുപോകും? കൊണ്ടോടി. എന്തിനാ ഇനി വേറൊരു പ്രൂഫ്? ഇത് കണ്ടോ, ഈ തഴമ്പ് എന്തിനാണ്? അല്ല, നിങ്ങളെ കുളമ്പിട്ട് തിരുമേ. ചക്രം കയറുമല്ലോ. മതി മോളെ, പാവം ശ്രീകുമാരി, അവൾ ഒത്തിരി കഷ്ടപ്പെട്ടു. മോളെ, ഇല്ല, അവൾക്ക് അവര് വലിയ ഇഷ്ടമാണ്. ശ്രീയേട്ടന്റെ കുറെ നുണക്കഥ കേട്ടിരിക്കാമല്ലോ. ആഹാ, സാറെല്ലാം തലതിരിഞ്ഞ് ചെയ്യുമല്ലേ. സംസാരിക്കരുതെന്ന് പറഞ്ഞ സംസാരിക്കും, ഒരു സിഗരറ്റ് വലിക്കാൻ പറഞ്ഞ 9 എണ്ണം വലിക്കും. അയ്യോ കുട്ടണ്ട, ഞാൻ കിടന്ന് ഉറങ്ങിക്കോളാം. ഇന്നൂടെ മതി, നാളെ നമുക്കിത് ഇല്ലാതെ നോക്കാം. നെനസാറിന്റെ മോളാണല്ലേ. ഞാൻ സാറിന്റെ പഴയൊരു സ്റ്റുഡന്റാണ്. പക്ഷെ ആ സ്നേഹമൊന്നും നിനക്കില്ല, കണ്ടില്ലേ തരം കിട്ടുമ്പോ ഒക്കെ പിടിച്ചിട്ട് കുത്തുന്നത്. ജാൻസി റാണിയും പുത്തുലി ബൈയൊക്കെ കഥകളിൽ വായിക്കാൻ കൊള്ളാം.
നമ്മൾ പെണ്ണുങ്ങൾ വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ കഴിയും? കേട്ടറിഞ്ഞിടത്തോളം റോബർട്ട് അപ്പം നിസാറ് പുള്ളിയല്ല, സുകുമാരനെ കൊന്നത് റോബർട്ട് അന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടെന്തുണ്ടായി? സുഹൃത്ത് ജീവിച്ചിരുന്നെങ്കിൽ തീർച്ചയായും റോബർട്ട് ശിക്ഷിക്കപ്പെടുമായിരുന്നു. നഷ്ടം നിനക്ക്, ഈ ഇളം പ്രായത്തിൽ വിധവ. സുഹൃത്തിനെ ഫിനിഷ് ചെയ്യാൻ കഴിയാതെ പോയ ജോലി ഞാൻ തീർക്കും. എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ റോബർട്ട് പിന്നെ രക്ഷപ്പെടാൻ പോകുന്നില്ല. അയ്യോ, നേരെ ഒരുപാടായി, ഞാൻ പോയിട്ടില്ലേ. ആ, ഇന്ന് ഹോസ്പിറ്റലിൽ പയ്യനുണ്ട്. പോണേ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ആന്റി. തേനൂറും മലർപ്പൂത്ത പൂവാടിയിൽ മധുവുണ്ട് മയങ്ങും പൂവണ്ടിനെ, പൊന്നിതൾ ചൂടി വിരിഞ്ഞാടും കാട്ടുപൂവൊന്ന് കണ്ടു മോഹിച്ചു. തേനൂറും മലർപ്പൂത്ത പൂവാടിയിൽ മധുവുണ്ട് മയങ്ങും പൂവണ്ടിനെ. ഗൃഹവാതിലടഞ്ഞു പൂത്തിരുവാതിര
ഗഗ്ഗരി സരി പനി സരി സരി ഗപ ഗപ നിന്നി പകരി സരി ഗപ ഗപ നിത നിത പൂത്ത പൂവാടി മധുവുണ്ട് മയങ്ങും പൂവണ്ടിനെ പൊന്നിത ചൂടി വിരിഞ്ഞാടും കാട്ടുപൂവൊന്ന് കണ്ടു മോഹിച്ചു തേനൂറും മലർ പൂത്ത പൂവാടി മധുവുണ്ട് മയങ്ങും പൂവണ്ടിനെ പൊന്നിത ചൂടി വിരിഞ്ഞാടും കാട്ടുപൂവൊന്ന് കണ്ടു മോഹിച്ചു തേനൂറും മലർ പൂത്ത പൂവാടിയിൽ മധുവുണ്ട് മയങ്ങും പൂവണ്ടിനെ വല്ലപ്പോഴും ഇങ്ങനെ ഒരു സാധനം എഴുതിയില്ലെങ്കിൽ പിന്നെന്താ പത്രപ്രവർത്തനത്തിനോട് ഇത്രയല്ലേ? നീ വേണ്ട എന്നെ ഒന്ന് എൻകറേജ് ചെയ്യാം. ഇപ്പൊ എഴുതുന്ന ചെറിയൊരു സാധനം കംപ്ലീറ്റ് ഫീച്ചർ തയ്യാറാക്കാൻ ഇനി മാസങ്ങൾ വേണ്ടി വരും. അതിനു മുമ്പ് എനിക്കൊന്ന് റിലാക്സ് ചെയ്യണം. ഈ ലേഖനം നാളെ പ്രസി കൊടുത്താൽ ഐ ആം ഫ്രീ ഫോർ വൺ വീക്ക്. ഒരാഴ്ച നമുക്കൊന്ന് തകർത്ത് വാരണം. എന്റെ പേര് ജേക്കബ്. ഞാൻ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ അക്കൗണ്ട്സ് പറഞ്ഞില്ല. ഞാൻ കാര്യം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. സുകുമാരൻ സാറിനോട് പറയുമായിരുന്നു.
അതെന്താ അങ്ങനെ പറഞ്ഞത്? എന്താ കാര്യം? സുകുമാരൻ സാർ എഴുതിയ ആ ലേഖനം വലിയ അപകടത്തിലായി. എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ് ആ റോബർട്ട്. ഞങ്ങൾ മറ്റ് സ്റ്റാഫുകളൊക്കെ പേടിച്ചാണ് കഴിയുന്നത്. മാനേജ്മെന്റ് സുകുമാരൻ സാറിന്റെ കൂടെ പത്രത്തിന്റെ സർക്കുലേഷൻ കൂടുമല്ലോ എന്ന് പറഞ്ഞു. അവര് സപ്പോർട്ട് ചെയ്യും. അവരൊക്കെ വലിയ ആളുകളാ, ഒന്നും വരാൻ. നമ്മൾ ഈ അന്യനാട്ടിൽ വന്ന് ഇവിടത്തെ ഈ അണ്ടർവേൾഡ് ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ റോബർട്ടിനെ കുറിച്ച് ഇനിയും എന്തൊക്കെയോ എഴുതി കൂട്ടുന്നുണ്ടെന്നാ കേട്ടത്. സാറിനോട് അതൊന്ന് പറഞ്ഞ് വിലക്കണം. ഞാൻ പറയാം. റോബർട്ടിനെ കുറിച്ച് സുകുമാരനെ എഴുതിയ ലേഖനം അസലായിട്ടുണ്ട്. ഭയങ്കര കാര്യം തന്നെ. പക്ഷെ ഞങ്ങളുടെ വീട്ടുകാരും പറയുന്നത് ഇത്തിരി അപകടം പിടിച്ച പണിയാണെന്നാ. ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നൊന്നുമല്ല. ഓടാൻ ശ്രമിക്കരുത്, വിളിച്ചു കൂടരുത്. അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. ആരും വരില്ല, അഥവാ വന്നാലും എന്നെ കണ്ടാൽ ഭയം നോടും. ഐ ആം റോബർട്ട്, റോബർട്ട് ഡിസൂസ. എന്റെ പേര് കേട്ടപ്പോ തന്നെ പേടി തോന്നുന്നല്ലേ. അതൊരു സ്റ്റൈലിന് റോബർട്ട് ഡിസൂസ എന്നൊക്കെ പറഞ്ഞതേ ഉള്ളു. പിന്നെ ഞാൻ ആള് പാവാ, സ്നേഹമുള്ളവരടുത്ത് ഞാൻ പഞ്ച പാവാ. പെങ്ങളെ, എനിക്ക് നിങ്ങളോട് ആരോടും യാതൊരു വിരോധവും ഇല്ല. നമ്മളൊക്കെ മലയാളികളാണ്. വൈറ്റി പേപ്പറിന് വേണ്ടി ഈ അന്യനാട്ടിൽ വന്ന് കഷ്ടപ്പെടും. അങ്ങനെയുള്ള നമ്മൾ തന്നെ തമ്മിൽ തല്ലേണ്ട വല്ല കാര്യമുണ്ട്? സുകുമാരൊരു പത്രപ്രവർത്തകൻ, ഞാനൊരു കള്ളക്കടത്തുകാരൻ, എന്റെ കാര്യം പത്രത്തിലെഴുതി നാറ്റിക്കേണ്ട വല്ല കാര്യം അയാൾക്കുണ്ടോ? അല്ല, ഉണ്ടോ? പെങ്ങള് തന്നെ പറ. സാധാരണ ഏതെങ്കിലും ഒരു നാറി എന്നെ കുറിച്ച് മോശമായി എഴുതിയാൽ കൊന്നുകളയുകയാണ് പതിവ്. ഇവിടെയും കൊല്ലാൻ തന്നെയാണ് വന്നത്. നിന്നെയും ഈ കൊച്ചിനെയും നിന്റെ മറ്റവനെയും എല്ലാത്തിനെയും. പക്ഷെ ഇപ്പൊ ഞാനത് ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? അതാണ് മലയാളിക്ക് മലയാളിയോടുള്ള സ്നേഹം. ഏതായാലും ഇത്തവണ ഞാൻ ക്ഷമിച്ചു. സുകുമാരന് ഞാൻ ഒരേ അവസരം കൂടെ കൊടുക്കും. എന്നെ കുറിച്ച് അയാൾ ഇനി എന്തൊക്കെയോ മോശമായി എഴുതുന്നു എന്ന് കേട്ടു. അതെങ്ങാനും പബ്ലിഷ് ചെയ്യാൻ ഇട വന്നാൽ. ആ വേണ്ട, ഞാനൊന്നും പറയുന്നില്ല, പെങ്ങള് പേടിക്കും. ആ അവരോട് പറഞ്ഞേക്ക് ഞാൻ വന്നിരുന്നു എന്ന്. കുഞ്ഞിന്റെ പേരെന്താ? കൊച്ചിന്റെ പേരെന്താ? അഞ്ജു. ആ അഞ്ജു, നല്ല പേര്, സ്വീറ്റ് നെയിം. ഇനി അതൊക്കെ അവന്റെ വെറും വരട്ടിലല്ലേ. കൊല്ലാൻ വന്നവനാണ് കൊന്നുകൂടെ. എന്തൊരു വാചകം! സുഹൃത്ത്, ഇതൊരു തമാശയായിട്ട് എടുക്കരുത്. എനിക്കാകെ പേടിയാവുന്നു. എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് അയാൾ. ചെറുതെ, അങ്ങനെ പ്രായപ്പെട്ട് ഓടാനാണെങ്കിൽ ജീവിതത്തിൽ ഓടാനേ സമയം കാണും. എനിക്ക് ഈ ഫിലോസഫി ഒന്നും കേൾക്കണ്ട. സുഹൃത്ത, നമുക്ക് ഈ ജോലി വേണ്ടെന്ന് വെക്കാം. നാട്ടിൽ പോയാലും നമുക്ക് സുഖമായി കഴിയാനുള്ള വകയുണ്ടല്ലോ. അത് ശരി. അപ്പൊ പട്ടിണി പേടിച്ചാണോ ഞാൻ ഈ ജോലി തന്നെ തിരഞ്ഞെടുത്തത്? അല്ലല്ലോ. നീ ഇരിക്കേ, നീ അവനെ കണ്ട ആകെ ഷോക്കായിരിക്കും. നിനക്കിതൊക്കെ ഒരു പുതുമയാ, അതുകൊണ്ടാ ഞാനിതൊക്കെ കുറെ കണ്ടതാ. കോഫി നീ കണ്ടോ? റോബർട്ട് എഴുതരുതെന്ന് പറഞ്ഞ ഫീച്ചറിന്റെ ഫസ്റ്റ് പാർട്ട് ഇന്നത്തെ എഡിഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്.
ഇനി അവൻ എന്നെ എന്താ ചെയ്യണമെന്നൊന്ന് കാണണമല്ലോ. എന്തിനാ വെറുതെ ഈ? വേണ, നീ ഒന്നും പറയണ്ട, വെറുതെ എന്നെ മൂടോട്ടാക്കല്ലേ. ആ ഞാൻ ഇന്ന് ഓഫീസിൽ നിന്ന് 6:30 വരും. നമുക്ക് ഇന്നൊരു നാടകത്തിന് പോകണം. എന്റെ ഒരു സുഹൃത്തും ഉണ്ടാവും. രാത്രി ശാപ്പാടും കൊടുക്കണം. പോലീസാ, പരിചയപ്പെടുത്താം. നാടകം തുടങ്ങാൻ ഇനി 1 മണിക്കൂറോടെ ഉണ്ടല്ലോ. വരാവുന്നേ, 10 മിനിറ്റ്. ചേച്ചി, എനിക്ക് ആകെ പേടിയാവുന്നു. എന്തോ കുഴപ്പമുണ്ടായിട്ടുണ്ട്. സുഹൃത്തിന് ഒന്ന് അന്വേഷിക്കാമോ? ശരി.
ഈ അലന്ന വണ്ടിയും കൊണ്ട് കള്ളനെ പിടിക്കാറങ്ങി എന്നെ അതല്ലേണ്ടത്? അത് ശരിയാ. ബോംബെ പോലീസ് ശോഭരായനെ പിടിച്ചത് കണ്ടില്ലയോ? അതുപോലെ റോബർട്ടിനെ തനിക്കൊന്ന് പിടിച്ചാലെന്താ? മേളിലിരിക്കുന്ന ഓരോ അവന്റെ ഒക്കെ ചോദ്യം കേൾക്കുന്നത് എനിക്ക് ഒരുമാതിരി ചൊറിഞ്ഞു വരും. ചോദ്യം ചോദിക്കും, വണ്ടി ചോദിക്കുമ്പോ അലന്ന ഈ കാളവണ്ടിയൊക്കെയാ വരുന്നത്. ശോഭരായനെ പിടിക്കാൻ ഹെലികോപ്റ്ററാ കൊടുത്തത്. ഒന്നും ചവിട്ടി വരാൻ സാറേ.
ആരെങ്കിലും ഇപ്പൊ ഇങ്ങോട്ട് വന്നോ? ആരെങ്കിലും എന്ന് പറഞ്ഞ ഏ ക്രിമിനൽ, ഞങ്ങൾ അയാളെ ചേസ് ചെയ്തുകൊണ്ടുവരിക. അവിടെ വന്നപ്പോ അയാളെ കാണാനില്ല, അയാൾ വന്ന വണ്ടി അവിടെ മറിഞ്ഞു കിടപ്പുണ്ട്. ഇവിടെ അങ്ങനെ ആരും വന്നിട്ടില്ല. പിന്നെ അവൻ ഇവിടെ പോയി. വന്നിട്ടില്ലെന്ന് ഉറപ്പാണല്ലോ? എനിക്ക് ഉറപ്പാ. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ സെർച്ച് ചെയ്തോളൂ. ഏയ് അതല്ല, നിങ്ങളുടെ വീട്ടിൽ ആര് വന്നു ആര് പോയി എന്നൊക്കെ എന്നേക്കാൾ നിശ്ചയം നിങ്ങൾക്കായിരിക്കുമല്ലോ. ഈ വീട് എന്റെ സംശയ ദൃഷ്ടിയിലാണ്. യു ആർ വെൽക്കം. മോളെ, ചക്ര മോളല്ലയോ, പൊന്നു മോളല്ലയോ, അവനെ എങ്ങോട്ടാ ഓടിയേ? എപ്പോ എന്താടേ സാർ? ബൈക്ക്. ഏ ബൈക്ക് വേണോ? ബൈക്കോ? ഏത് ബൈക്ക്? യെസ് സബ് ഇൻസ്പെക്ടർ അലക്സ് ഹിയർ. സാർ. യെസ് സാർ. നോ സാർ, അവൻ കടന്നു കളഞ്ഞു സാർ. എന്താടേ? സോറി സാർ. യെസ് സാർ. ഇല്ല സാർ, പിടിക്കാറായപ്പോഴേക്കും അവൻ കടന്നു കളഞ്ഞു സാർ. പിടിച്ചു? പിടിച്ചില്ല. പിടിച്ചു? പിടിച്ചില്ല. പിടിച്ചു. യെസ് സാർ. പക്ഷേ അവൻ എന്നെ വെട്ടിച്ച് കടന്നു കളഞ്ഞു സാർ. യെസ് സാർ. സോറി സാർ. എന്താ നടച്ചിരിക്കുന്നത്? നോ സാർ. യെസ് സാർ. ഡി എസ് പി ആണ്. വയസ്സുകാലത്ത് എന്നെ എഫ് ഐ ആക്കിയാൻ അയാളെ തല്ലണമെന്ന്. എനിക്ക് ഏത് മൂത്ത് എഫ് ഐ ആയതിന്റെ കോംപ്ലക്സ് ആണെന്ന്. എനിക്ക് വയസ്സായടോ? ഇല്ല സാർ, നിത്യവനും. എനിക്ക് കോംപ്ലക്സ് ഉണ്ടോ? ഇല്ല സാർ. കുഞ്ഞപ്പ പൈലോട്ട് വെച്ചിട്ട് പോയിക്കോ. ആരുടെയാടാ ബൈക്ക്? സത്യം പറയടാ. സാർ എന്റെ ചേട്ടന്റെ ബൈക്കാ. അങ്ങേര് കുളിക്കാൻ കയറിയപ്പോ ഞാനൊന്ന് എടുത്ത് കറങ്ങാൻ ഇറങ്ങിയതാ. ആഹാ, ചേട്ടൻ കുളിക്കാൻ കയറുമ്പോ നീ ബൈക്ക് എടുത്ത് കറങ്ങാനിറങ്ങും. ലടാ ബ്ലഡി റാസ്ക്, ഈടിച്ചതിന്റെ സിലിണ്ടറിയാണ് അളക്കും. നീ ഒറ്റ വർഷം കാരണം ഇതെല്ലാം ഉണ്ടായത്. ഞാനവരെന്ത് ചെയ്തു സാർ? അയ്യോ, ഒന്നും ചെയ്തില്ലല്ലയോ. ലടാ, ആ റോബർട്ട് നിന്നെ ഇടിച്ചപ്പോ നിനക്ക് ഒരിടി തിരിച്ചു കൊടുക്കാൻ വിചാരുന്നു. ഒരിടി കൊണ്ടപ്പോ ഇവൻ കിടക്കുന്ന പ്ലക്കോം താഴെ. നീ കാരണം 100,000 രൂപയും ഒരു പ്രമോഷനാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. എനിക്കൊരു സർക്കിൾ ഇൻസ്പെക്ടർ ആകാൻ പറ്റുമോ? എടാ കുറ്റകഴിപ്പുള്ള മോനെ, നിന്നെ കരയാതെ കരയാതെ അനിയൻ കരയാ. എന്റെ അപ്പാ അവന്റെ ബൈക്ക് എടുത്ത് കൊടുത്ത് പറഞ്ഞു വിട്ടേരെ. നിനക്ക് കറങ്ങാൻ ബൈക്ക് തന്നെ സൈക്കിൾ പാടാൻ. ഇനി ഞാനൊന്നും പോകുന്നില്ലെന്ന്. ഞാൻ പത്തി പറഞ്ഞു ചുമ്മാ ഇരിക്കാൻ പറഞ്ഞത്. ശല്യമായല്ലോ അങ്ങനെ. എന്തോ എവിടെയോ ഒരു കുഴപ്പമുണ്ട്. കുഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് വരാണോ? ശ്രീയേട്ടനെ ഇന്ന് ഇങ്ങോട്ട് കണ്ടതേ ഇല്ല. എനിക്ക് ഹോസ്പിറ്റലിൽ വരാൻ പറ്റിയില്ല. മെനോ സാറിന് വല്ലതും തോന്നിക്കാണും. കുഞ്ഞു ചോറും കൊണ്ടുപോകുമ്പോ എന്നെ കൂടി വിളിക്കണം, ഞാനും വരാം. അഞ്ചുമോൾ എന്ത് ചെയ്യും? അവൾ അച്ഛന്റെ അടുത്ത് നിന്നു. നാളെ ഡിസ്ചാർജാ. അപ്പൊ കുഞ്ഞോട് വേഗം റെഡിയായിരുവാ, ഞാൻ ഈ ഷർട്ടൊന്ന് മാറ്റിട്ട് വരാം.
പിന്നെ ഇത്ര പെട്ടെന്ന് ഞാൻ എത്തിയോ? ഈ വാഴ കുട്ടിട്ട് കേട്ടോ. ദേവം ദേവം ഹലോ പോയോ? ദേവനെ ഇതെന്ത് കളി? എവിടെയോ എന്തോ കുഴപ്പമുണ്ട്. ആ നിർത്തേ നിർത്തേ ഒതുക്കെ നിർത്തേ. ആ ബുക്കും പേപ്പറും കേട്ട എന്താടേ പേര്? ആ വണ്ടിയിൽ ഒന്നുമില്ല സാർ. ആ ആ വണ്ടി വിട്ടേക്ക്. അടിക്കറോ നേരം വെളുത്തപ്പം മുതൽ ഈ ഗംഭീര ജെയ്സ് തുടങ്ങിയതാണല്ലോ. എന്നിട്ട് എവിടെയവൻ? റോബർട്ട് ഇവിടെ നിന്ന് കിട്ടത്തല പിടിച്ചാ മതി. ഓളത്തൊരു നക്ഷത്രം കൂടുമ്പോ ഓരോരുത്തരുടെ ഗമനം കാണുമ്പോ എനിക്ക് ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നു. എന്താ വെച്ചിരിക്കുന്നത്? സോറി സാർ. ആ കുഞ്ചപ്പ ആ വണ്ടിയൊക്കെ പറഞ്ഞു വെച്ചാൽ. കുഞ്ഞെ എന്ത് പറ്റി? ഏ കുഞ്ഞെന്താ ഈ കോലം? കുഞ്ഞെവിടെയായിരുന്നു ഇതുവരെ? സ്കൂൾ പഠിക്കാതെ കുഞ്ഞെ? കുഞ്ഞ് വീട്ടിൽ നിന്ന് പോകുന്ന സമയം എത്രയായി? എന്നെ കൂടി കൊണ്ടുവരാന്ന് പറഞ്ഞത് പറ്റിച്ചു അല്ലേ? കുഞ്ഞെവിടെ പോയതാ? റിപ്പയറായി അല്ലേ? വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അതുപോട്ടെ, കുഞ്ഞു വരാൻ താമസിച്ചുണ്ട്. ഒരു ചായെങ്കിലും വാങ്ങി ചാടാതെ സാർ എന്നെ പറഞ്ഞയച്ചതാ. ആ ഇത് കണ്ടോ ഫ്ലാസ്ക്. ഇപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ. ആ ടിഫിൻ കയറിഞ്ഞതാ. അച്ഛനും മുക്കും കൂടി എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരും. അപ്പൊ ചോറ് കൊണ്ടുവന്നില്ല? ഇല്ല. എവിടെയോ എന്തോ കുഴപ്പമുണ്ട്. Thank you.
ജേർണലിസ്റ്റ് ഫ്രം ട്രിവാൻഡ്രം കോട്ടയം കൊച്ചിൻ 1986 ജൂലൈ 15 1161 മിഥുനം 31 1406 ദുൽഖാത്ത്. എടാ എന്റെ പൊന്നു സാറേ, ഈ വക്കീലിന്റെ കൂടെ വന്ന് ഇതൊരു ശീലമായി പോയി. ഈ കേസിന്റെ കടലാസൊക്കെ വായിക്കുമ്പോഴേ ഇങ്ങനെയാ പതിവ്. പത്രം ഇങ്ങനെ വായിച്ചാലേ ഒരു സുഖമുള്ളൂ. ആ എഡിറ്റഡ് ആൻഡ് പ്രിന്റഡ് ആൻഡ് പബ്ലിഷ്ഡ് ബൈ KM റപ്പായി. റപ്പായി ഇതെങ്ങനെയാ കൈ വന്നത്? ഇത് പൊളിറ്റിക്സ് ഇതാര് വായിക്കാനാ? ബീച്ചിലെ കൊലപാതകം. കുപ്രസിദ്ധ കള്ളക്കടത്തുകാരൻ റോബർട്ട് കൊല്ലപ്പെട്ടു. തലക്കേറ്റ മുറിവാണ് മരണകാരണം. കൊലപാതകയെ പോലീസ് തെരയുന്നു. വെളിച്ചം തേടിയ സാധുക്കളെ ഇരുട്ടിൽ തള്ളി. ആരടാത്? സ്വന്തം ലേഖകൻ. ന്യൂഡൽഹി ന്യൂഡൽഹി ഒരക്ഷരം പറ്റിയാനുള്ള കുഴപ്പമേ എന്റെ പ്രിൻസാറ്. എന്നോടാണ് ചോദിക്കുന്നത്, വണ്ടി പാർക്ക് ചെയ്യുന്നതിന് ചില സാമാന്യ മര്യാദകളൊക്കെ ഉണ്ട്. ശരിയാ, പക്ഷെ ഞാനത് എപ്പോഴും മറക്കും. അതൊരു സ്ഥിരം പരിപാടിയാ. അല്ല പഠിക്കണ്ട, ഞാൻ പൊക്കി മാറ്റി തരാം. ഇനി ഒരു ഒറ്റ മാർഗവും ഇഷ്ടപ്പെട്ടു അല്ലേ? വെരി റെയർ പീസാ. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഈ വെറൈറ്റിയിൽ ലോകത്താകെ ഇതൊരു എണ്ണം മാത്രമേ ഉള്ളൂ.
വിജയചന്ദ്രൻ. ഐ ആം ശ്രീകുമാർ, പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് തം വക്കീൽ കുമാർ. ഓ, ഇറ്റ്സ് എ വെരി റെയർ കോമ്പിനേഷൻ. ഗ്ലാഡ് മീറ്റ്. അയ്യോ, ഈ മുതുകാലൻ ഒന്നുകിൽ കള്ളൻ അല്ലെങ്കിൽ കൊലപാതകി. ഞാൻ കള്ളനുമല്ല കൊലപാതകിയുമല്ല. ഐ ആം എ ബിസിനസ് മാൻ. കൊലപാതകി. ഞാൻ കള്ളനുമല്ല കൊലപാതകിയുമല്ല. ഐ ആം എ ബിസിനസ് മാൻ. ചാർട്ടേഡ് അക്കൗണ്ടന്റ് വില്യംസിന്റെ വീട് എവിടെയാ? മീശ. ആ, മീശ. വീട് എനിക്കറിയില്ല, പക്ഷേ ഓഫീസ് അറിയാം. മാർക്കറ്റ് റോഡിലാ. എന്നെ വിളിച്ചോ? ഇല്ല. അതാരുടെ വീടാ? പ്രൊഫസറുടെയാ. ആ കുട്ടി ഏതാ? അങ്ങനെ മോളാ, ബോംബെയിലാ. എന്താ കുഞ്ഞെ? ഇപ്പോൾ അവിടെ വന്നതാരാ? ഓ, ഒരു വല്ലാത്ത മനുഷ്യൻ. അയാൾക്ക് പരഹൃദയജ്ഞാനമുണ്ട്. എന്താ പരഹൃദയജ്ഞാനം? ഞാൻ മനസ്സിലൊരു കാര്യം വിചാരിച്ചാൽ നിങ്ങളുടെ പേരും നാളും ജോലി എന്തോ എവിടെയോ ഒരു കുഴപ്പമുണ്ട്. കുഞ്ഞ് പേടിക്കാതെ, ഞാനല്ലേ ഇവിടെ ഉള്ളത്. അവനാരായാലും നമുക്കെന്താ? ഞാൻ സെക്കൻഡ് ചെയ്തപ്പോ അവന്റെ കൈ പിടിച്ച് അവൻ ഞെരിച്ചു, അവൻ കരഞ്ഞുപോയി. പാവം ഒന്ന് കാണും. അവളുടെ ഒരു ഒടുക്കത്തെ വിളി മോശമില്ലേ. Thank you.
ഞാൻ ബോംബെക്ക് മടങ്ങി പോയിക്കോട്ടെ. എന്നെ നോക്കാനും സംരക്ഷിക്കാനുമായിട്ട് നീ ഇവിടെ നിൽക്കണമെന്ന് ഞാൻ പറയും. നിന്റെ ഭാഗം അതാണ് പ്രധാനം. പക്ഷെ നീ അതും നോക്കുന്നില്ലല്ലോ. മോളെ, എന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ആരാവുള്ളു? ആ റോബർട്ടിനെ ആരോ പോയി. ഇനി അയാളെ കുറിച്ച് ലേഖനങ്ങളും ഫീച്ചേഴ്സും ഒക്കെ തയ്യാറാക്കിയിട്ട് എന്താ കാര്യം? മോളെ, നീ ഇനി എന്തിനാ ബോംബെക്ക് പോകുന്നത്? ഒന്നുമല്ല, എല്ലാം എനിക്കറിയാം. ഇതൊക്കെ നിന്റെ ഒളിച്ചോട്ടമാണ്. എസ്കേപ്പിസം. ശരി, ഇന്ന് ആഹാരം പുറത്തു നിന്നാവാ. എന്താ
നമ്മുടെ ഈ പരിസരവും ആ കൊലപാതകവും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. അല്ല കുഞ്ഞിനെ ഞാൻ പറഞ്ഞ വിശ്വാസമായില്ല അല്ലേ? കാരണം ഇവിടെ വെച്ച അയാളെ കാണാതായത് ഇവിടെ എവിടെയെങ്കിലും വെച്ചായിരിക്കണം ആ കൊലപാതകം നടന്നത്. കൊലപാതകം ആരാണെന്ന് എനിക്കറിയാം. അല്ല ആളാരാണെന്ന് കറക്റ്റായിട്ട് എനിക്കറിയില്ല, എങ്കിലും ആരായാലും ആ ഒരു മർമാണി വിദഗ്ധന, മർമ്മത്തിന്റെ അടി നിർവന്തനയിൽ ഒറ്റയടിക്ക് ആള് കാത്തപ്പോൾ എനിക്ക് ആ പലഹൃദയക്കാനി ഒരു സംശയമുണ്ട്. ശ്രീയേട്ടന് വേറെ ഒരു ജോലിയില്ലേ? മനസ്സിലായി മനസ്സിലായി, ഗെറ്റ് ഔട്ട് അല്ലേ. താങ്ക് യു. എവിടെയോ എന്തോ ഒരു കുഴപ്പം. അല്ല ഇതാരും ലളിതയോ? സോറി ലളിതയുടെ വണ്ടിയാണെന്ന് ഓർത്തില്ല ഞാൻ. എന്റെ വാൻ ബ്രേക്ക് ഡൗൺ ആയി, വിരോധം ഇല്ലെങ്കിൽ അടുത്ത വർക്ക്ഷോപ്പിൽ ഇരുന്ന് ടോപ്പ് ചെയ്യണം. പോന്ന് വയ്ക്കാം. മൗനം സമ്മതം, അതങ്ങനെ പെണ്ണുങ്ങളെ സമ്മതിച്ചിടത്തോളം അത് അങ്ങനെ തന്നെ. ആ കൊള്ളാമല്ലോ, നല്ല സ്റ്റീരിയോ, ഓണിയും ഇഷ്ടമാണോ? അവരുടെ സ്റ്റൈലൊക്കെ പഴഞ്ഞനായിപ്പോയി, പക്ഷെ എന്നാലും എനിക്കിപ്പോഴും അതൊരു വീക്ക്നെസ്സാ. കണ്ടില്ലേ, കാസറ്റ് ഞാൻ പോക്കറ്റിൽ കൊണ്ടു നടക്കാം. നിർത്തി കളഞ്ഞോ. നിങ്ങൾ ആരാ? എന്താ നിങ്ങൾക്ക് ജോലി? മറന്നു പോയോ? മൈ നെയിം ഈസ് വിജയ ചന്ദ്രൻ, ബിസിനസ് മാൻ, എക്സ്പോർട്ടർ. എന്റെ ബിസിനസ് എന്താണെന്ന് വെച്ചാല് ഈ കച്ചോണ്ടി ഉണ്ടല്ലോ, കച്ചോണ്ടി, അതിന്റെ തൊണ്ട് ചക്കിലിട്ടാട്ടി ആ എണ്ണ സിംഗപ്പൂരിലേക്ക് അയച്ചേക്കാം. അല്ല ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി, എപ്പോഴും ചോദിക്കണമെന്ന് ഓർക്കും, ലളിതയെ കാണുമ്പോഴങ്ങ് മറക്കും. നിങ്ങൾ എന്തിനാ റോബർട്ടിനെ കൊന്നേ? ശരി വീണ്ടും സാറിന് ആവശ്യമുള്ള കുപ്പി കൊടുത്തരും കേട്ടോ, കാശൊക്കെ ഞാൻ തരാം, പഠിച്ചോ. പിന്നെ വേണ്ടി വന്ന സാറിന് ഞാൻ ഈ ഷാപ്പ് മൊത്തം മേടിച്ചു കൊടുക്കും. അതേ സാർ മോർച്ചറിന്റെ അറ്റൻഡർ അല്ലേ? അതെ അതേ
ഈ മോർച്ചറിലെ റോബർട്ടിന്റെ ശവം എന്നെ ഒന്ന് കാണിക്കണം. കാണിക്കാവൂ. ഇവിടെ ഒരു ശവം കാണുന്നില്ലല്ലോ നീയല്ലാതെ. അയ്യോ, ഇത് സത്യമുള്ള തൊഴില. കുടിച്ചിട്ട് ഞാൻ അകത്ത് വരികയല്ല. അറിയ ചെല്ലേ, ഞാൻ ഇവിടെ നിന്നോളാം. അത് സ്പിരിറ്റിന്റെയാ. എനിക്ക് പരഹൃദയജ്ഞാനൊന്നും അറിയില്ലല്ലോ ശ്രീമാറേ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾ പരിചയക്കാരാണോ? പിന്നെ ഞങ്ങൾ അന്നേ പരിചയക്കാരല്ലേ. ഡിയർ ഫ്രണ്ട്സ് അല്ലോ. അതെ അതെ,
മോളെ ലളിതേ, എന്നാ ഞാൻ ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരാം. നിങ്ങൾ ചായ കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇഞ്ഞെത്തും. പോയിക്കളയരുതേ. മോളെ, നീ വരാൻ വൈകിയതുകൊണ്ട് ഞാൻ ശ്രീകുമാരനെ, ഇനിയിപ്പോ നിങ്ങൾ സംസാരിച്ചിരിക്കും. അവളോട് പോരട്ടെ. ഇന്ന് ഞാൻ ഇന്നൊരു ഇഞ്ചക്ഷൻ എടുത്തിട്ടുള്ള കാര്യമുള്ളൂ. ഞങ്ങൾ ഉടനെ വരും. പോയിക്കളയരുത്. ഇല്ല. ചായടാനത്തിന് താമസം. നിങ്ങൾ ഏത് മുറി വെച്ചാ റോബർട്ടിനെ കൊന്നത്? ബാത്റൂം വെച്ചാണല്ലേ? എനിക്കറിയാം. നിങ്ങൾ ഒറ്റയ്ക്ക് ആ ഡെഡ് ബോഡി കൊണ്ട് ഈ ബീച്ചിലിട്ടു അല്ലേ? ഇല്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. നിക്ക് രണ്ട് പോസിബിലിറ്റി ആണുള്ളത്. ഒന്നുകിൽ നീ റോബർട്ടിനോട് പ്രതികാരം ചെയ്ത, അല്ലെങ്കിൽ നീ റോബർട്ടിന്റെ സംഘത്തിൽപ്പെട്ടവളാ. പണം സംബന്ധമായിട്ട് എന്തെങ്കിലും തയ്യാറുണ്ടായിരുന്നോ? ഈ ബ്രേസ്ലെറ്റ് കണ്ടോ? അന്ന് രാത്രി ഈ വീട്ടിലെ ബാത്റൂമിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. സത്യമല്ല എന്നോട് തുറന്നു പറഞ്ഞാൽ നിന്നെ ഞാൻ രക്ഷിക്കാം. ആരും എന്നെ രക്ഷിക്കണ്ട. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം പിടുങ്ങാൻ ഇറങ്ങിയിരിക്കുകയാണല്ലേ. എന്നോടൊന്നും പറഞ്ഞില്ലെങ്കിൽ വേണ്ട. പോലീസിനോടൊന്നും പറയരുത്. അത് അപകടമാണ്. പ്ലീസ് ഒന്നും പറയരുത്. ബി നോർമൽ. എന്താ ഒരു ഭാവമാറ്റം? ഒന്നുമില്ല. പേടിച്ചു അല്ലേ? നിങ്ങളുടെ ഈ പരിസരം ആകെ തകരാറാണല്ലോ. റോബർട്ടിനെ ഇവിടെ വെച്ച് കാണാതായി. കണ്ടു കിട്ടുന്നത് പിന്നെ ശവമാണ്. നിങ്ങളുടെ അയൽക്കാരൻ കുടിച്ച് ബോധമില്ലാതെ ഇന്നലെ മോർച്ചറി വന്ന് കയറി. എന്താ 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 അവന്റെ പേര്? ശ്രീകുമാർ. പ്രൈവറ്റ് ഡിറ്റക്ടീവ് കം ഗുമസ്തൻ. ഞാൻ വരുന്നതിന് മുമ്പ് അവരവനെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ട് പോയി. കിട്ടും അവനെ എന്റെ കൈ കിട്ടും. അന്ന് അവന്റെ മോന്ത ഞാൻ ഇടിച്ചു വരത്തും. ചപ്പാത്തി വരത്തും പോലെ വരത്തും. അവൻ എന്തിനാ റോബർട്ടിന്റെ ശവം കാണാൻ വന്നത്? എനിക്കെങ്ങനെ അറിയാം? ഇതൊക്കെ എന്നോട് എന്തിനാ ചോദിക്കുന്നത്? ഈ വീട് എന്റെ സംശയ ദൃഷ്ടിയിലാണല്ലോ. ഓ, അല്പം ജോലി തിരക്കുണ്ടായിരുന്നു. ശരി ശരി, ഞാൻ ഇറങ്ങിത്തരാം. അല്ല, നിങ്ങൾക്കെന്താ എന്നോട് ബഹുമാനമില്ലാത്തത്? ഞാൻ SI ആണ്, ഹെഡ് അല്ല. ഒരു ബഹുമാനക്കുറവില്ല. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നു. അത് നിങ്ങളുടെ കോംപ്ലക്സ് കൊണ്ട് തോന്നുതാ. എന്താ പോലീസിനെ കണ്ടപ്പോ ഒരു വിറയൽ, ഒരു ഭയം? ശരിയാ, അത് എന്നെ കരുതിയല്ല, നിന്നെ ഓർത്തിട്ടാ. പോലീസിനെ കണ്ടാ എനിക്കൊരു കുഴപ്പമുണ്ട്. സത്യമെല്ലാം തുറന്നു പറഞ്ഞു പോകും. അങ്ങനെ പറഞ്ഞാൽ കുഴപ്പം നിനക്കാ. താൻ ആരോട് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. പ്ലീസ് ഗെറ്റ് ഔട്ട്. മേലിൽ എന്റെ വീട്ടിൽ കയറരുത്. പ്ലീസ് പ്ലീസ് ഗെറ്റ് ഔട്ട്. ഇറ്റ്സ് ഓക്കേ, ഇറ്റ്സ് ഓക്കേ. അപ്പോ ഞാൻ പോയിട്ട് പിന്നെ വരാം. വേണ്ട, ഇനി ഒരിക്കലും വരണ്ട. നൂറുകൂട്ടം കാര്യങ്ങളല്ലേ സാർ, ഒരു ബിസിനസ് പാർട്ടി മീറ്റിംഗ് ഉണ്ട്. ശരി,
ഇന്ന് തന്നെ വിട്ടിരിക്കുന്നു. നാളെ വേറെ ഒരു പരിപാടി കിട്ടരുത്. നാളെ ഇവിടെ ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ട്. അഞ്ചും കൂടെ ബർത്ത്ഡേയാ. ലളിത പറഞ്ഞില്ലേ? ഇല്ല. എന്താ മോളെ പറയാഞ്ഞത്? അത് ജോലി തിരക്കുള്ള ആളല്ലേ, അതുകൊണ്ട്. എന്ത് ജോലി തിരക്ക്? കൊള്ളാം, ഇതൊക്കെയല്ലേ നമുക്കൊരു സന്തോഷം. നല്ല വാർത്തയാ. ഇപ്പൊ സാറ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്നെ തഴഞ്ഞനല്ലേ. ശരി, ഞാൻ രണ്ട് പ്രാവശ്യം വിളിച്ചിരിക്കുന്നു. നാളെ ഈവനിങ് തീർച്ചയായിട്ടും വരും. ആ മോക്ക് എന്ത് പ്രസന്റാ വേണ്ടത്? ആ ശരി, അപ്പോ നാളെ കാണാം. നാളെ മോൾക്ക് പാവക്കുട്ടിയെ കിട്ടുമല്ലോ. മാമൻ എന്താ വാങ്ങിച്ചിരണ്ടേ? ഹാപ്പി ബർത്ത്ഡേ മോളെ. പൂനില പൂന്തുകിലാൽ
ഉടലാകെ മൂടിയ പെൺകിടാവേ, മാനത്ത് വീട്ടിലെ മാണിക്കമൊത്തല്ലേ, താഴത്ത് നീയും വായു ദൂരേ മാമലയിൽ പൂത്തൊരു ചെമ്പകത്തിൻ പൂവാകി നുള്ളി പൂമാല കോർക്കുന്നതാരോ ആരോ ആവണി തിങ്കളോ. വയ്ക്കാതെ താമര കണ്ണന് താരാട്ട് ഞാൻ പാടാം പാടാം ദൂരേ മാമലയിൽ പൂത്തൊരു ചെമ്പകത്തിൻ പൂവാകി നുള്ളി പൂമാല കോർക്കുന്നതാരോ ആരോ ആവണി തിങ്കളോ ദൂരേ മാമലയിൽ ഒരു ചെമ്പകത്തിൻ പൂവാകി നുള്ളി പൂമാല കോർക്കുന്നതാരോ ആരോ ആവണി തിങ്കളോ ദൂരേ മാമലയിൽ. നല്ല അഭിപ്രായമാണ്. അച്ഛനെന്താ അങ്ങനെ ചോദിച്ചത്? അയാൾ ഇന്ന് എന്നോട് ഒരു കാര്യം പറഞ്ഞു, എനിക്ക് സമ്മതമാണ്. മോളൂടെ സമ്മതിക്കുകയാണെങ്കിൽ അച്ഛനെ സമാധാനമായിട്ട് മരിക്കാൻ വരും. അയാൾ നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. വർഷങ്ങളായിട്ട് നിങ്ങൾ പരസ്പരം അറിയുന്നവരാണ്. അങ്ങനെ ഒരാളാവുമ്പോ ഇനി അതല്ലേ നല്ലത്. സഞ്ജുവിനാണെങ്കിൽ വിജയചന്ദ്രന് വലിയ കാര്യമാണ്. വേണ്ട, അത് വേണ്ട അച്ഛാ. വിജയചന്ദ്രനെ അങ്ങനെ ഒരു സ്ഥാനത്ത് കാണാൻ എനിക്ക് കഴിയില്ല. Yes, come in. ലളിതേ വരൂ. നിങ്ങൾ എന്താ എന്നെ പറ്റി വിചാരിച്ചിരിക്കുന്നത്? കുറെ ജാടയൊക്കെ കാണിച്ച് എന്നെ അങ്ങ് പേടിപ്പിച്ചോളയാവുന്നോ? അന്ന് പോലീസിനെ കണ്ട് ഭയന്നപ്പോഴേ താൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു കള്ളി പൊളിഞ്ഞപ്പോ വേറൊരു വേഷം, വിവാഹാലോചന. നോ, വിവാഹാലോചനയുടെ കാര്യം മാത്രം വേഷമല്ല, വേലയല്ല, ജാടയല്ല. ഐ ആം സീരിയസ്. പിന്നെ ഈ വയസ്സുകാലത്ത് ഞാൻ നിന്നെ പ്രേമിക്കുന്നു എന്നൊക്കെ പറയുന്നത് ബോറാണ്. ബട്ട് ഐ ലൈക്ക് യു. സ്റ്റോപ്പ് ഇറ്റ്. ആ കൊലപാതകത്തിന്റെ കാര്യം പറഞ്ഞ് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനാണ് വിചാരമെങ്കിൽ വേണ്ട,
എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. സത്യം ഞാൻ പറയാം, റോബർട്ടിനെ കൊന്നത് ഞാനാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാനാണ് ആ ശവം കടലിൽ കൊണ്ടുപോയിട്ടത്. തെളിവില്ല, സാക്ഷിയില്ല, പിന്നെ നിങ്ങൾ എങ്ങനെ തെളിയിക്കും? തെളിയിക്കേണ്ട ആവശ്യമില്ല, കാരണം റോബർട്ട് മരിച്ചിട്ടില്ല. Yes, he is still alive. കള്ളൻ, പച്ച കള്ളൻ. വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കോ അത് നിങ്ങളുടെ ഇഷ്ടം, പക്ഷേ റോബർട്ട് മരിച്ചിട്ടില്ല. ഇന്നലെ ഞാൻ അയാളെ രണ്ടു തവണ കണ്ടു. ഇന്നലെ വരെ ലളിതയാണ് കൊലപാതകം എന്നായിരുന്നു എന്റെ ധാരണ. നിങ്ങളെ പിന്തുടർന്നതും മാനസികമായ കുറെ ബുദ്ധിമുട്ടിപ്പിച്ചത് അതുകൊണ്ടാണ്. പക്ഷേ റോബർട്ടിനെ നേരിൽ കണ്ടപ്പോ എനിക്ക് എവിടെയോ തെറ്റുപറ്റിയെന്ന് മനസ്സിലായി. ലളിതയെന്ന് അടിച്ചപ്പോ അയാൾ ബോധം കെട്ടതാണ്, പക്ഷെ മരിച്ചില്ല. റോബർട്ടാണ് മരിച്ചതെന്ന് പോലീസും പത്രങ്ങളും പറയുന്നല്ലോ. അത് പോലീസിന്റെ ഒരു തന്ത്രം. അങ്ങനെ ഒരു വാർത്ത പ്രചരിപ്പിച്ചാൽ റോബർട്ട് പുറത്തു വരുമെന്നായിരുന്നു അവരുടെ ധാരണ. അവരുടെ ഭാഗ്യത്തിന് അന്നൊരു അജ്ഞാത ശവം കടൽ തീരത്ത് അടിയുകയും ചെയ്തു. ആ ശവമാണ് റോബർട്ടിന്റെ എന്ന് പറഞ്ഞ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നത്. വിടുവായനാണെങ്കിലും ആ അലക്സ് നല്ലവനാ. ഞാൻ ആരാണെന്ന് അറിഞ്ഞപ്പോ സത്യമല്ല അയാളെന്നോട് തുറന്നു പറഞ്ഞു. ആ വലയിൽ നിന്നും അവൻ കുടുങ്ങാൻ പോകുന്നില്ല, അതിലും വലിയ വില വിരിച്ചവനാ ഞാൻ. പക്ഷെ ഞാൻ തോറ്റുപോയി. എന്നെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞതിൽ രണ്ട് കാര്യമേ സത്യമായിട്ടുള്ളൂ. ഒന്ന് എന്റെ പേര്, രണ്ട് ഞാൻ സുകുമാരന്റെ സുഹൃത്തായിരുന്നു എന്ന കാര്യം. യെസ്, സുകുമാരന്റെ സുഹൃത്ത് മാത്രമായിരുന്നില്ല, ഒരു വഴികാട്ടി കൂടിയായിരുന്നു. സുകു മരിച്ച ദിവസം രാത്രി അത്താഴത്തിന് ഒരു അതിഥി കൂടി ഉണ്ടാവും പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഞാൻ ഇന്ന് ഓഫീസിൽ 4:30 വരും. നമുക്കിന്ന് ഒരു നാടകത്തിന് പോകാം. എന്റെ ഒരു സുഹൃത്തും ഉണ്ടാവും. അത് ഞാനായിരുന്നു. ലളിതയ്ക്ക് അറിയാമോ, നമ്മുടെ രണ്ടുപേരുടെയും ഏറ്റവും വലിയ ശത്രു ഇന്ന് റോബർട്ടാണ്. നിങ്ങൾ റോബർട്ടും തമ്മിൽ എന്താണ് ബന്ധം? ഒരു ബന്ധവുമില്ല, രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങൾ. അവൻ കള്ളക്കടത്തുകാരൻ, ഞാൻ പോലീസ് ഉദ്യോഗസ്ഥൻ. ധീരതയ്ക്കുള്ള നാഷണൽ അവാർഡ് രണ്ടു തവണ വാങ്ങിയ IPS ഓഫീസറാണ് ഞാൻ. ബട്ട് ഡോ യൂസ്. രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു കള്ളക്കടത്തുകാരനെ ഒന്ന് തൊട്ടപ്പോഴേക്കും ആദ്യം സസ്പെൻഷൻ, പിന്നെ ഡിസ്മിസൽ. പക്ഷേ അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ആദ്യം ഞാൻ അവനെ അറസ്റ്റ് ചെയ്തത് കർത്തവ്യബോധം കൊണ്ടായിരുന്നു, പക്ഷേ ഇന്നെനിക്ക് പ്രതികാര ചിന്തയേ ഉള്ളൂ. എന്റെയും നിങ്ങളുടെയും ജീവിതം നശിപ്പിച്ച അവനാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ എനിക്ക് വിധിച്ചിരുന്ന മരണം സുകുമാരൻ ഏറ്റുവാങ്ങുകയായിരുന്നു. മേ ഐ കം ഇൻ സർ? തന്റെ ഗെറ്റ്സ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആ റോബർട്ടിനെ പോലുള്ള ഒരാൾക്കെതിരെ ഇത്രയൊക്കെ എഴുതാന്ന് വെച്ചാൽ ഇറ്റ് സംതിങ് ഗ്രേറ്റ്. പൊക്കാതെ പൊക്കാതെ, അധികം പൊക്കാതെ, നിലത്ത് നിർത്ത്. അല്ലടോ, ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാ. ഞാനാണെങ്കിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ റോബർട്ടിന്റെ പിന്നാലെ തന്നെ ഉണ്ട്. എന്നിട്ടും എനിക്ക് കിട്ടാത്ത പല പോയിന്റ്സും തന്റെ ഈ ലേഖനത്തിലുണ്ട്. ഇതെങ്ങനെ സംഘടിപ്പിച്ചു? അയ്യോ, അത് മാത്രം ചോദിക്കല്ലേ, ട്രേഡ് സീക്രട്ടാ. എഴുതിയത് ഒരു ചെറിയ ലേഖനം, ഡീറ്റെയിൽസ് സാധനം പുറകെ വരുന്നുണ്ട്. ഒന്നുകിൽ അവനകത്ത്, അല്ലെങ്കിൽ എന്നെ അവൻ തട്ടും. എടോ, കുറച്ച് കാര്യങ്ങൾ എനിക്കും പറഞ്ഞതാ. അവാർഡും പ്രമോഷനും ഒക്കെ കിട്ടുമ്പോ ഞാൻ കമ്മീഷൻ തരാന്ന്. ഇന്ന് ഞാനൊരു പണി പറ്റിക്കും. എന്ത് പണി? അത് ഞാൻ പറയില്ല. സസ്പെൻസ്. പറയടോ. നോ, സസ്പെൻസ് ഈസ് സസ്പെൻസ്. നാഷണൽ അവാർഡും പ്രൊമോഷനും ഒക്കെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാവും. നാളെ നേരെ ഒന്ന് വെളുത്താൽ പത്രങ്ങളിലൊക്കെ നല്ല കവറേജ് ആയിരിക്കും. റോബർട്ടിനെ അറസ്റ്റ് ചെയ്ത മഹാൻ ധീരൻ താൻ എന്നെ അറസ്റ്റ് ചെയ്തപ്പോ ഞാൻ എതിർക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാവോ? ഇറങ്ങിപ്പോരാവുന്ന ധൈര്യമുള്ളത് കൊണ്ടാണ്. ഇപ്പൊ എന്നെ ഇവിടെ ഇറക്കിയാൽ തന്നോട് ഞാൻ ക്ഷമിക്കാം. ആഫ്റ്റർ ആൾ താൻ ഒരു മലയാളിയാണല്ലോ. തന്റെ വിവരക്കേട് കൊണ്ട് പറ്റിയതാണെന്ന് ഞാൻ വിചാരിച്ചോളാം. ആ വണ്ടിയിൽ വരുന്നവരെല്ലാം എന്റെ ആൾക്കാരാ. ഞാൻ ഒരു സിഗ്നൽ കൊടുത്താൽ മതി, എനിക്ക് രക്ഷപ്പെടാം. താനും തന്റെ വണ്ടിയും ഇതിലുള്ള ആൾക്കാരും ഒരു പൊടി പോലും കാണില്ല. പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയാവോ? അതാണ് മലയാളിക്ക് മലയാളിയോടുള്ള സ്നേഹം. ഇത് സർക്കാരിന്റെ വക പോലീസ് വണ്ടിയാണ്, നിന്റെ തന്തയുടെ വകയല്ല. നീ സിഗ്നൽ കൊടുക്കുന്നതിന് മുമ്പ് എനിക്ക് വേണമെങ്കിൽ നിന്റെ കഥ കഴിക്കാം. ഞാനത് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അറിയണം.
തെറ്റുപറ്റിയത് എനിക്കാണ്. സ്റ്റേഷനിൽ ഞങ്ങളെ കാത്തുനിന്ന് ആരൊക്കെയാണെന്ന് അറിയാമോ? ഹോം മിനിസ്റ്റർ, ഐ ജി, പോലീസ് കമ്മീഷണർ. എന്നെ അഭിനന്ദിക്കാനല്ല, റോബർട്ടിനെ സ്വീകരിക്കാൻ, ആശ്വസിപ്പിക്കാൻ, ക്ഷമ ചോദിക്കാൻ. അവനവിടെ രാജകീയ സ്വീകരണം, എനിക്ക് സസ്പെൻഷൻ. നല്ലവനും പൗരപ്രമുഖനുമായ റോബർട്ടിനെ അന്യായമായി അറസ്റ്റ് ചെയ്ത് പീഡിപ്പിച്ചു, അതായിരുന്നു എന്റെ പേരിലെ ചാർജ്. അന്നാദ്യമായിട്ട് എനിക്ക് മനസ്സിലായി ഞാനൊരു ഫൂളാണ്. ഫൂളെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. മലയാളത്തിന് അതിനൊരു കറക്റ്റ് പേരുണ്ട്, പമ്പര വിഡ്ഢി. അതാണ് താൻ. റോബർട്ടിനെ പോലെ ഒരാളെ അങ്ങനെ ചാടിക്കേറി അറസ്റ്റ് ചെയ്തത് ശരിയായില്ല. റോബർട്ട് കള്ളക്കടത്ത് രാജാവാണെന്ന് എനിക്കറിയാം, നിനക്കറിയാം, നാട്ടുകാർക്ക് മുഴുവനും അറിയാം. പക്ഷെ തെളിവുകളില്ല. കുറെ ധാരണകളും ഊഹാപോഹങ്ങളും കേട്ടുകേൾവിയും, അത്രയേ ഉള്ളൂ. ഒരു ലേഖനം എഴുതാൻ അത്രയും ഡീറ്റെയിൽസും കുറച്ച് അങ്കുറ്റം ഉണ്ടായാൽ മാത്രം മതി. ഒരു കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യാനും അയാൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനും മതിയായ തെളിവുകൾ എന്റെ പക്കലുണ്ട്. താൻ പറയുന്ന പോലെ ഊഹാപോഹങ്ങളല്ല, മാസങ്ങളായി ഞാൻ ഊണും ഉറക്കവും മുളച്ച് സമ്പാദിച്ച തെളിവുകൾ. അതങ്ങനെ ആ കേസൊന്ന് പ്രൊസീഡ് ചെയ്യാൻ ആരെങ്കിലും അനുവദിക്കണ്ടേ? മുകളിൽ നിന്നവന്മാർ മുഴുവൻ അവന്റെ കീശാലല്ലേ? അങ്ങനെ അങ്ങ് തോറ്റു പിന്മാറുന്നവനല്ല ഞാൻ. തെളിവുകൾ പോരെങ്കിൽ ഇനിയും ഞാൻ അതുണ്ടാക്കും. താൻ കണ്ടോ, ഒരാഴ്ചക്കുള്ളിൽ ഞാൻ അവൻ അകത്താക്കും. പോലീസ് സ്റ്റേഷനിലല്ല, നേരിട്ട് കോടതിയിൽ ഹാജരാക്കും. ഗുഡ്, അതാണ് വേണ്ടത്. ബെസ്റ്റ് ഓഫ് ലക്ക്. അതുവരെ താനും കൂടെ എന്റെ ഒപ്പം ഉണ്ടാവണം. ഷുവർ. കമ്പോസിംഗ് സെക്ഷനേതായത് ജി സാബ്. ഹലോ, എടാ പോലീസേ, തനിക്ക് എന്താണ് അവിടെ പണി? അത് കൊള്ളാം. ഇനിയല്ലേ പണി മുഴുവൻ കിടക്കുന്നേ, എപ്പോഴാ ഇങ്ങോട്ട് വരുന്നേ? ഇന്ന് വേണ്ടടോ, നമുക്കിന്നൊരു നാടകത്തിന് പോ. നാടകോ? ആ, ഞാൻ ഇറങ്ങുവാ. നേരെ വീട്ടിൽ ചെന്നൊന്ന് കുളിച്ച് ഫ്രഷായി ലളിതം കൂട്ടി ഞാനങ്ങ് വന്നേക്കാം. താൻ റെഡിയായിരുന്നോണം. ആ ശരി. ആ പിന്നെ ഒരു കാര്യം, രാത്രി ശാപ്പാട് എന്റെ വീട്ടിൽ. ശ്രീമതിയെ പരിചയപ്പെടി തരാം, പക്ഷെ ഒരു കണ്ടീഷൻ, നമ്മുടെ ഈ ഇടപാടുകളൊന്നും അവൾ അറിയരുത്. ആളൊരു പേടിത്തൊണ്ടിയാ. ആ നീ വേണം, റെഡിയാ. ആ ശരി, ഓക്കെ. ഹലോ, മിസ്റ്റർ വിജയേന്ദ്രൻ. യെസ്, ഐ ആം റോബർട്ട്. ഞാൻ ഇന്നൊരു കൊലപാതകം ചെയ്യാൻ പോവുകയാണ്. നിന്റെ സുഹൃത്ത് സൂവാരനെ രക്ഷിക്കാങ്കി രക്ഷിച്ചോ. ജസ്റ്റ് ഫോർ എ ചലഞ്ച്. നോ റോബർട്ട്, റോബർട്ട് പ്ലീസ്, റോബർട്ട് പ്ലീസ്. ഹലോ, ഗെറ്റ് മീ സുമാരൻ പ്ലീസ്. ഹീസ് നോട്ട് ദേർ. Thank you.
സുകുമാരനെ വധിക്കുകയും എന്നെ ഡിസ്മിസ് ചെയ്യുകയും ചെയ്തോടെ ശത്രുക്കളെല്ലാം ഒതുങ്ങിയെന്നായിരുന്നു റോബർട്ടിന്റെ ധാരണ. പക്ഷേ അവന്റെ അധപ്പവനെ അന്ന് തന്നെ തുടങ്ങിയെന്ന കാര്യം വളരെ വൈകിയാണ് അവൻ അറിഞ്ഞത്. അധികാരം കയ്യില്ലാതെ അവനോടൊരു തുറന്ന സമരത്തിന് ഒരുങ്ങുന്നത് വിഡ്ഢിതമാണെന്ന് എനിക്കറിയാമായിരുന്നു. ഒളിഞ്ഞും മറിഞ്ഞും അവനോടുള്ള രഹസ്യം അവനെ ഞാൻ തുടർന്നു. അവന്റെ പ്രധാന അസിസ്റ്റന്റായിരുന്ന ജഗദീഷിനെ ഞാൻ കയ്യിലെടുത്തു, പ്രലോഭനങ്ങൾ കൊടുത്ത് പ്രോത്സാഹിപ്പിച്ചു. ഫലം ഞാൻ ഉദ്ദേശിച്ചു തന്നെയായിരുന്നു. സംഘം രണ്ടായി പിളർന്നു, പരസ്പരം കടിച്ചു കയറുന്ന രണ്ട് സംഘങ്ങൾ. റോബർട്ട് പിന്നെ വളർന്നില്ല, എങ്കിലും അവന്റെ രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് പിടിച്ചു നിന്നു. അവനെ സഹായിച്ചിരുന്ന ആഭ്യന്തരമന്ത്രി 6 മാസം മുമ്പ് മന്ത്രിസഭയിൽ നിന്ന് പുറത്തായതോടെ റോബർട്ട് പിന്നെ നിൽക്കക്കളിയില്ലാതായി. സർക്കാർ അവന്റെ തലയ്ക്ക് 2 ലക്ഷം രൂപ വരെ വില പറഞ്ഞു. എല്ലാം നശിച്ചെങ്കിലും കോടിക്കണക്കിന് രൂപ വില വരുന്ന രത്നങ്ങളുടെ ഒരു ശേഖരം തന്നെ അവന്റെ കൈവശം ഉണ്ടായിരുന്നു. ഒളിച്ചോടി കേരളത്തിലെത്തി ഇവിടെ നിന്നേതെങ്കിലും വിദേശ രാജ്യങ്ങളിലേക്ക് കടക്കാനായിരുന്നു അവന്റെ പരിപാടി. കേരളത്തിൽ അവൻ എത്തുമെന്ന് ഇവിടുത്തെ പോലീസിന് ഇൻഫർമേഷൻ കൊടുത്തത് ഞാനാണ്. ആ മരണപ്പാച്ചിലിനിടയ്ക്കാണ് അവൻ ലളിതയുടെ വീട്ടിൽ വന്ന് കയറിയത്. എക്സ്ട്രേഞ്ച് കോയിൻസിഡൻസ്. രത്നങ്ങളടങ്ങിയ ആ ബ്രീഫ് കേസ് സ്ത്രീയെ കിട്ടാതെ അവനൊന്നും ചെയ്യാനാവില്ല. പണമില്ല, സഹായിക്കാൻ ആരുമില്ല. അത് തിരികെ കിട്ടാൻ അവൻ എന്ത് മാർഗവും പ്രയോഗിക്കും. പേടിക്കാനൊന്നുമില്ല, നേരിട്ടൊരാക്രമണത്തിന് തൽക്കാലം റോബർട്ട് മുതിരുകയില്ല. പക്ഷേ നമ്മൾ സൂക്ഷിച്ചിരിക്കണം. അസാധാരണമായിട്ട് എന്തുണ്ടായാലും എന്നെ അറിയിക്കണം. അപരിചിതരെ ഒന്നും വിശ്വസിക്കരുത്, എന്നെ ഒഴിച്ച്. ഞാൻ പോട്ടെ. ശരി, ഞാൻ നാളെ അങ്ങോട്ട് വരാം. ആ പിന്നെ തൽക്കാലം മേനോ സാറിനോട് ഒന്നും പറയണ്ട. നിന്നെ ഞാൻ ഉപദ്രവിക്കില്ല. എന്റെ ആ സൂട്ട് കേസ് അവിടെ നിന്റെ കയ്യിലോ അതോ വിജയന്റെ കയ്യിലോ, അത് തിരികെ തരുന്നതാണ് നല്ലത്. നീ നിന്റെ കൂമ്പ് ഒരു ശാപം പോലെ പിന്തുടരുകയാണല്ലോ. ആദ്യം സുകുമാരൻ, ഇപ്പൊ നീ. രക്ഷപ്പെട്ടോടി വന്ന് എന്നോട് പ്രതികാരം ചെയ്യുകയാണ് അല്ലേ? പറയടി, പെട്ടിയോടെ. എനിക്കറിയില്ല. കള്ളം പറയരുത്. റോബർട്ട്, സത്യമായിട്ട് എനിക്കറിയില്ല.
ഞാൻ ബോംബെക്ക് പോകും. അവിടെ ചെന്നാൽ ജോലി തിരികെ കിട്ടും. പക്ഷേ ജോലി തുടരാൻ പഴയ ആവേശമൊന്നുമില്ല. ഇനി ലക്ഷ്യമൊന്നുമില്ലല്ലോ. ലളിത ഇനി ബോംബെക്ക് വരില്ലെന്നറിയാം. ഒന്ന് തമ്മിൽ കാണണമെങ്കിൽ ഇവിടെ വരണം. ലളിത പറയൂ, ഞാൻ വരണം. Thank you.
Your attention, please. All the passengers proceeding to Bombay are requested for security check immediately. Congratulations, Mr. Vijayachandra. Thank you, sir. Thank you very much. See you, Mr. Alex. See you next time. നെക്സ്റ്റ് ടൈം എന്ന് പറയുമ്പോൾ അടുത്ത പ്രാവശ്യം. ഇനി വരും. അങ്കിള് പോട്ടെ മോളെ. എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ, മടങ്ങി വരുമോ? തീർച്ചയായും. നിനക്ക് വേണ്ടി നിന്നെ കാണാൻ ഞാൻ വരും വീണ്ടും.